ഇന്ന് നമ്മള് സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ റൈം പഠിച്ചു അല്ലേ, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച റൈം ഏതാന്ന് ഓർക്കുന്നവരൊന്ന് കൈവയ്ക്കേ. നമ്മൾ പഠിച്ച പാട്ട് ഏതായിരുന്നു? നമ്മളൊരു നല്ല പാട്ട് പഠിച്ചല്ലോ, ഏതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച പാട്ടിന്റെ പേര് പറഞ്ഞേ. ആരാ പറയാൻ പോകുന്നേ കൈവയ്ക്കേ? ആരാ പറയാൻ പോകുന്നത് നോക്കട്ടെ. ഓക്കെ, സഫ ബിൻ സാദി പറഞ്ഞു മോനെ. My red balloon. Very good. My red balloon. Are paadan povane ipo my red balloon aaru paadum? My red balloon. My red balloon. Flew up up to the sky. I jumped up. Hey, bada? I jumped up. Jumped up sky to reach the sky. But I could not reach it. Why? My red balloon, my red balloon flew up, up to the sky. Okay. Yeah, Alicia, congratulations. Good girl. പിന്നെ നമ്മള് ഇപ്പൊ ഒന്നുകൂടി ലാസ്റ്റ് ആയിട്ട് ആ വീഡിയോ, മിസ് വീഡിയോ ഇട്ട് തരാം. നമ്മൾ എല്ലാരും ഡാൻസ് കളിക്കണം. ഓക്കെ, നമുക്ക് കളിക്കാം. ഒറ്റ തവണ ഉള്ളൂട്ടോ, എന്നിട്ട് നമുക്ക് ഇന്ന് അടുത്തത് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു തവണ My red balloon, my red balloon flies up, up to the sky. I jumped up high to reach the sky, but I could not reach it. Why?
In a village far away, there lived a farmer with his wife and three sons. The farmer and his wife worked very hard on their farm. Their sons were lazy and slept. Okay, അപ്പോൾ ആദ്യം കേട്ട സെന്റൻസ് മക്കളുടെ പേജ് നമ്പർ 109 ലാട്ടോ മിസ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത് കേട്ടോളൂ. എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് ത്രീ സൺസ്. എന്താ എഴുതിയിരിക്കുന്നത്? ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയോടും മൂന്ന് മക്കളോടൊപ്പം കൂടെ ഒരു ഗ്രാമത്തിൽ, വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. He and his wife worked very hard. അദ്ദേഹവും വൈഫ് എന്ന് പറയുന്ന ആരെയാണ്? അദ്ദേഹത്തിന്റെ ഭാര്യേനെയാണ്. അതായത് ഒരാളുടെ ഭാര്യേനെയാണ് നമ്മൾ വൈഫ് എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ കഠിനമായി, അതായത് ഭയങ്കര നന്നായിട്ട് പണിയെടുത്തു. But the sons were very lazy. പക്ഷേ മക്കൾ എങ്ങനെയായിരുന്നു? അവര് ഭയങ്കര മടിയന്മാരായിരുന്നു. നിങ്ങൾ കണ്ടോ അവിടെ അച്ഛനും അമ്മയും പാടത്ത് പണിയെടുക്കുന്ന സമയത്ത് മക്കൾ ഇവിടെ എന്ത് ചെയ്യുക? ഒരാള് കിടന്ന് ഉറങ്ങുന്നു, രണ്ടുപേര് വെറുതെ കട്ടിലേൽ ഇങ്ങനെ കുത്തിയിരിക്കുക. ഓക്കെ, അതിന് താഴെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. All day. One day, the youngest son asked his mother to make some tasty food. His mother told him that she cannot make tasty food as they did not grow many crops. Okay, ഒരു ദിവസം എന്ത് ചെയ്തു? അവളുടെ ഇളയ മകൻ, യങ്സ്റ്റ് സൺ, അതായത് ഏറ്റവും ചെറിയ മകനാണ് യങ്സ്റ്റ് സൺ എന്ന് പറയുന്നത്. അവൻ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം, അതായത് നല്ല സ്വാദുള്ള ഭക്ഷണം ഒന്ന് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഇല്ല, could not make tasty food as they did not grow many crops. അതായത് നമുക്ക് അല്ലെങ്കിൽ വളരെയധികം നല്ല കൃഷി അല്ലെങ്കിൽ ധാന്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നല്ല നല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കത്തില്ല, അല്ലെങ്കിൽ നല്ല സ്വാദുള്ള ഭക്ഷണമൊന്നും ഇനി ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞു. The son asked why they cannot grow many crops. Just then, the farmer came home and heard his son. Okay, അപ്പൊ മോഹൻ അമ്മയോട് ചോദിച്ചു, അതെന്താമേ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല വിളവൊന്നും അല്ലെങ്കിൽ നല്ല ക്രോപ്സും ധാന്യകൃഷി ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. ദ സൺ ആസ്ക്ഡ് വൈ ദേ ഡിഡ് നോട്ട് ഗ്രോ മെനി ക്രോപ്സ് എന്ന് ചോദിച്ചു. അപ്പോ ഇത് കേട്ടിട്ട് അച്ഛൻ പുറത്തുനിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു. കണ്ടോ ഫാർമർ നടന്നു വരുന്നത്? ഇത് കേട്ട് വരുന്ന അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു. അച്ഛൻ വന്നിട്ട് പറയാൻ പോവാണ്, ഇനി ശ്രദ്ധിച്ചു കേട്ടോട്ടോ, നമ്മളുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെയല്ലേ, നമ്മളുടെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, നമ്മൾ മടിയന്മാരായിട്ട് ഇരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ വെറുതെ വന്ന അമ്മയോട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരത്തില്ലേ? അതേപോലെയാണ് ഇവിടെ ഈ ഫാർമർ ഫാദർ കേട്ടിട്ട് വരുവാണ്, എന്താണ് ടേസ്റ്റ് ഉള്ള ഭക്ഷണം തരാത്തതെന്ന് ചോദിക്കുന്നതിന്. He angrily said, None of you work on the farm. How can we grow many crops? The youngest son അപ്പോ അച്ഛൻ വന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ആരും ഫാമിൽ വന്ന് അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ഒരു ജോലിക്ക് പോലും സഹായിക്കുന്നില്ല, പിന്നെ എങ്ങനെ നമുക്ക് നല്ല കൃഷി ചെയ്യാൻ പറ്റും? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ. അപ്പോ ഈ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ആരും സഹായിക്കുന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ അത് ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിങ്ങൾ ആരും സഹായിക്കുന്നില്ല, പിന്നെ എങ്ങനെ നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചു. Told his brothers what the father had told him. They both said, We want to eat good food, but we do not want to work. The young... Okay. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ഇത് കേട്ടപ്പോ തോന്നി ശരിയാണല്ലോ, നമ്മൾ സഹായിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ചെന്ന് അവന്റെ മൂത്ത രണ്ട് ചേട്ടന്മാരോട് പറഞ്ഞു, അവന്റെ അച്ഛൻ പറഞ്ഞ കാര്യം പറഞ്ഞു, നമുക്ക് നല്ല ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഫാമിൽ നന്നായിട്ട് ജോലി ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ ചേട്ടന്മാർ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് നല്ല ഫുഡ് വേണം, പക്ഷെ ഞങ്ങൾ ജോലിയൊന്നും ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് നല്ല ഫുഡ് വേണം, പക്ഷെ ഞങ്ങൾ ജോലിയൊന്നും ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. Youngest son, however, started helping his father. Soon, the farm was covered with a green crop. One day, the other two sons were sleeping under a tree. Just then, they heard... Okay. എന്നിട്ട് ഇളയ മകൻ എന്ത് ചെയ്തു? അവനത് കേട്ടിട്ട് അവൻ തിരിച്ച് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും ചെന്നിട്ട് അവൻ നന്നായിട്ട് അവരെ സഹായിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവൻ അവരുടെ ഫാമില് പണിയെടുക്കാൻ തുടങ്ങി. സോ ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ഹിസ് പാരന്റ്സ്. സൂൺ ദ ഫാം വാസ് ഫുൾ ഓഫ് ക്രോപ്സ്. അവൻ കൂടെ സഹായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും
ആയിരിക്കും എന്തായി അവരുടെ ഫാമിൽ നിറച്ച് അല്ലെങ്കിൽ അവരുടെ വയലിൽ നിറച്ച് വിളവ് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ നല്ല ധാന്യങ്ങൾ വിളയാൻ തുടങ്ങി. ഒരു ദിവസം at the noise of a few sheep and goats eating the crop they both okay ഒരു ദിവസം മൂത്ത രണ്ട് ചേട്ടന്മാർ കിടന്ന് ഉറങ്ങുവായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഇവനും കൂടെ പാടത്ത് പണിയെടുത്തുവാണ്. പക്ഷെ മൂത്ത രണ്ടുപേരും കിടന്ന് ഉറങ്ങുവായിരുന്നു. ആ സമയത്ത് അവർ നോക്കിയപ്പോ ഭയങ്കര മറ്റേ ആടുകളുടെ ഭയങ്കര കരച്ചില് അല്ലെങ്കിൽ ബഹളം കേട്ടു ഇവരുടെ ഫാമിന്റെ അകത്ത് നിന്നിട്ട്. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോഴോ ഇവര് നോക്കുമ്പോ ഒരു ആട് അല്ല രണ്ടു മൂന്ന് ആടുകൾ വന്നിട്ട് ഇവരുടെ ഈ വിളഞ്ഞു നിൽക്കുന്ന ധാന്യങ്ങളൊക്കെ കടിച്ചു മുറിച്ച് തിന്നുകയാണ്. ഇത് കണ്ടപ്പോഴേക്കും ഇവന്മാര് വേഗം കട്ടിലേന്ന് ചാടി എണീറ്റ് ഓടി വന്നു. ഇവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഇവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ മിസ് അത് വായിക്കാൻ അവിടെ എഴുതിയിരിക്കുന്നത് എന്താന്ന്, വൺ ഡേ ദി അതർ ടു സൺ വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. അവരൊരു മരത്തിന്റെ കീഴില് ഉറങ്ങുമായിരുന്നു. ദേ ഹേർഡ് സം നോയ്സ്, അവർ കുറച്ച് ബഹളങ്ങൾ കേട്ടു. ദേ വേക്ക് അപ്പ് ആൻഡ് സോ സം ഷീപ്പ് ആൻഡ് ഗോട്സ് ഈറ്റിംഗ് ദ ക്രോപ്പ്. അവരെന്ത് ചെയ്തു, അവരെ എണീറ്റ് നോക്കിയപ്പോ അവർ കണ്ടത് ഇതാണ്, കുറച്ച് ചെമ്മരിയാടുകളും ആടുകളും വന്നിട്ട് അവരുടെ ക്രോപ്പ് അവര് വിളയിച്ച് ധാന്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക, തിന്നുകയാണ്. ദേ ചേസ്ഡ് ദോസ് എവേ, ഇവർ രണ്ടുപേരും കൂടി അവരെ ഓടിച്ചു ഓടിച്ചു അയച്ചു. Got up angrily and started chasing the animals away. The mother saw this and laughed. ഇത് അവരുടെ അമ്മ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടി ഓടിക്കുന്നത്. അപ്പോ അമ്മ എന്ത് ചെയ്തു, അമ്മയ്ക്ക് അത് കണ്ടിട്ട് ചിരി വന്നു. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ മൃഗങ്ങളെ ഓടിക്കാനായിട്ട് ആ ഫാം മുഴുവൻ കിടന്ന് ഓടുന്നത് കണ്ടപ്പോ അപ്പൊ അമ്മ അവരോട് ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾക്ക് ഇതിന് ചുറ്റും നമ്മളുടെ ഈ വയലിന് ചുറ്റും ഒരു വേലി കെട്ടാനായിട്ട് സഹായിച്ചൂടെ എന്ന് ചോദിച്ചു. The mother saw this and said, why don't you help us to build a fence to keep the animals out? നമ്മളൊരു വേലിയൊക്കെ ചുറ്റും കെട്ടുകയാണെങ്കിൽ ഈ മറ്റ് ആനിമൽസും അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളൊന്നും ഇതിനകത്തേക്ക് കയറത്തില്ലല്ലോ. അപ്പോ ഒരു വേലി കെട്ടാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചൂടെ എന്ന് ചോദിച്ചു. She told them, instead of running after animals, help us build a fence to keep them out. The second son decided to help his father build a fence. Okay, appo adu kettu kaniyappoyikkum randamathe magan endu vicharichu, endayale njan achane sahayikkam, njan appane sahayichittu achane sahayichittu endayalum nammalde vayalle chuttu oru veli kettam allengil fence fence kettanu vechchaal veli kettana ṭo fence kettanu vicharichittu adu kando second sonum fatherum kode cheyyuvaanu. One day the eldest son saw a few birds eating the crop. അത് കഴിഞ്ഞപ്പോഴോ മൂത്ത മകൻ മാത്രം ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇളയ മകൻ എന്ത് ചെയ്യുന്നു, ഫാമിൽ സഹായിക്കുന്നു, അതായത് പാടത്ത് പണിയെടുക്കുന്നു. രണ്ടാമത്തെ മകൻ അച്ഛനെ കൊണ്ട് വേലിയൊക്കെ കെട്ടാനായിട്ട് അച്ഛന്റെ കൂടെ സഹായിച്ചു. ഇനി അതിൽ മൂത്ത ഒരാളില്ല, ഏറ്റവും മൂത്ത മകൻ, അവനൊരു ദിവസം നോക്കുമ്പോ എന്താ കണ്ടത്, കുറച്ച് പക്ഷികൾ വന്നിട്ട് അവരുടെ പാടത്തുണ്ടായിരുന്ന ധാന്യങ്ങളൊക്കെ കൊത്തി തിന്നുവാണ്. പക്ഷികൾ വന്ന് പാടത്തുണ്ടായ ധാന്യം കൊത്തി തിന്നു. He got very angry and ran after them. The father laughed and said, okay, കുറച്ച് അപ്പോ അത് ഇവൻ ഇങ്ങനെ പക്ഷികളുടെ പുറകെ ഓടാൻ തുടങ്ങി. അപ്പൊ ഇത് അച്ഛൻ കണ്ടു, അവൻ പക്ഷികൾ ഓടിക്കാൻ, നമ്മൾ പിടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പക്ഷികൾ പോകുമോ, അവര് പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് പോകും, പിന്നെയും കുറച്ച് കഴിയുമ്പോ തിരിച്ചു വരും, അങ്ങനെയല്ലേ ഇരിക്കുള്ളല്ലോ, അത് അവർ ആ പറമ്പിൽ നിന്ന് ഒരിക്കലും ഓടിപ്പോകത്തില്ല. അപ്പോ ഇത് എന്തോ അച്ഛൻ ഇത് കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി. Another day, the eldest son saw a few birds eating the crop and he was very angry and ran after them. The father saw this and said, instead of chasing the birds, help me make a scarecrow. Hearing this, the eldest... Okay, appo achan chirichonde endu paranju, ingane ee pakshigalde porage odi poi pidikkade oru karyam cheyyara ennannekkum varadirikkunnathinu vendittu നമുക്ക് ഒരു കോലം കെട്ടി ഫ്രണ്ടിൽ വെക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ പാടത്തൊക്കെ ഓരോ കോലങ്ങൾ കെട്ടി വെക്കുന്നത് പക്ഷികളൊന്നും വരാതിരിക്കാനായിട്ട്. അതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി നമ്മളുടെ ഈ പാടത്ത് വെക്കാം. അതിനെ പറയുന്നതാണ് സ്കെയർക്രോ, അതിനെ പറയുന്നതാണ് സ്കെയർക്രോ. ഓക്കെ, അപ്പോ പാടത്ത് നമുക്ക് അത് ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ എൽഡസ്റ്റ് സൺ എന്ത് ചെയ്തു, അവനവന്റെ അച്ഛനെ സഹായിച്ചു ഈ സ്കെയർക്രോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അച്ഛനെ സഹായിച്ചു. അതിനുശേഷം അവരത് അങ്ങനെ കോലം കുത്തി വെക്കാന്ന് പറയുന്ന നമ്മള് കോലം കുത്തിയൊക്കെ വെച്ചതിന് ശേഷം അവിടെ ഒരു ബേർഡ്സും വന്നില്ല. എൽഡസ്റ്റ് സൺ ഡിസൈഡഡ് ടു ഹെൽപ് ഹിസ് ഫാദർ. ദേ മേഡ് എ സ്കെയർക്രോ ആൻഡ് ദ ബേർഡ്സ് ഡിഡ് നോട്ട് കം അഗൈൻ.
They all worked hard and അന്നു മുതൽ അവരെന്തു അവര് അവരുടെ ഫാമില് മൂന്ന് മക്കളും നന്നായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അവരെല്ലാവരും അവരവരുടെ ഫാമുകളില് നന്നായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. They all worked hard and eat good food. അപ്പൊ അവർക്ക് നന്നായിട്ട് ധാന്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ അവരെന്ത് ചെയ്തു അവര് നല്ല ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി. Ate good food. They were now one big happy family. ഇപ്പോ അവര് ഒരു വലിയ സന്തോഷമുള്ള കുടുംബമായിട്ട് മാറി. നല്ല കഥയാണോ? ആണോ? ആണോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ കഥ കാണാം. ഒന്നുകൂടെ കണ്ടാലോ. In a village far away, there lived a farmer with his wife and three sons. The farmer and his wife worked very hard on their farm. Their sons were lazy and slept all day. One day, the youngest son asked his mother to make some tasty food. His mother told him that she cannot make tasty food as they did not grow many crops. The son asked why they cannot grow many crops. Just then, the farmer came home and heard his son. He angrily said, "None of you work on the farm. How can we grow many crops?" The youngest son told his brothers what their father had told him. They both said, "We want to eat good food, but we do not want to work." The youngest son, however, started helping his father. Soon, the farm was covered with a green crop. One day, the other two sons were sleeping under a tree. Just then, they heard the noise of a few sheep and goats eating the crop. They both got up angrily and started chasing the animals away. Their mother saw this and laughed. She told them, "Instead of running after animals, help us build a fence to keep them out." The second son decided to help his father build a fence. One day, the eldest son saw a few birds eating the crop. He got very angry and ran after them. The father laughed and said, "Instead of chasing the birds, help me make a scarecrow." Hearing this, the eldest son decided to help his father. They made a scarecrow and the birds did not come again. They all worked hard and ate good food. They were now one big happy family. ഓക്കേ, നല്ല കഥയല്ലേ? നല്ല കഥയല്ലേ? ഇനി മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബുക്കിൽ നോക്കിയിട്ട് ഈ പടങ്ങൾ നോക്കിയിട്ട് മാക്സിമം ഇതൊന്നും പറയാനായിട്ട് മലയാളത്തിൽ പറയാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ, ഫാർമർ, സൺ, സ്കെയർക്രോ, ക്രോപ്പ്, അങ്ങനെയുള്ള കുറച്ച് നല്ല പദങ്ങൾ, കുറച്ച് വേർഡ്സ് മക്കളൊന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കേ, ബൈ.